ഹായ്, വെൽക്കം ടു ഷാമീസ് ഓൺ. ഇന്ന് ഞാൻ ഗീ എങ്ങനെയാണ് ബട്ടറാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. സാധാരണ ബട്ടറാണ് ഗീ ആക്കി മാറ്റുക, എന്നാൽ ഇത് നേരെ തിരിച്ച് ഗീ വെച്ചിട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നമുക്ക് ബട്ടറിൻ്റെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നെയ് വെച്ചിട്ട് ഒരു മിനിറ്റിൽ തന്നെ അത് ബട്ടറാക്കി മാറ്റാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് ഗീ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയും എടുക്കുക. ഇത് ഹോം മെയ്ഡ് ഗീ ആണ്. അപ്പോൾ ഹോം മെയ്ഡ് ആയാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും പ്രശ്നമില്ല, ഏത് ടൈപ്പ് ഗീ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാലിൽ നിന്ന് തന്നെ പ്യുവറായിട്ടുള്ള ബട്ടറും ഗീയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ നെയ്യ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബട്ടറാക്കി മാറ്റാനായിട്ട് നമ്മൾ ജാറെടുക്കുമ്പോൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇതിലാണ് നമുക്ക് കറക്റ്റായിട്ട് ശരിയായിട്ട് ഇത് കിട്ടുക. ഇനി ഞാനിതിലേക്ക് രണ്ട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷനിലാണ്. ആദ്യം തന്നെ ഒരു നുള്ള് ഉപ്പാണ് ചേർക്കുന്നത്. ഇത് സാൾട്ടഡ് ബട്ടറാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അൺസാൾട്ടഡ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിന് ചെറിയൊരു കളർ കിട്ടാനായിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇതും ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ ചേർക്കേണ്ട. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് അടിക്കുമ്പോഴാണ് ഈ നെയ്യ് ബട്ടറായിട്ട് മാറുക. അപ്പോൾ ഞാൻ അരക്കപ്പ് നെയ്യിലേക്ക് ഒരു 6 മീഡിയം സൈസിലുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് അടിച്ചിട്ട് ബട്ടറാക്കി എടുത്തു കഴിയുമ്പോൾ അതിൽ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അതുകൊണ്ട് അളവ് ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. ഇനി ഇത് അടച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതൊരു 30 സെക്കൻഡ് മീഡിയം സ്പീഡിൽ ബ്ലെൻഡ് ചെയ്താൽ മതി. ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. ഇതിപ്പോൾ നെയ്യ് കറക്റ്റായിട്ട് ബട്ടറായി വന്നിട്ടുണ്ട്. ബട്ടറിൻ്റെ തന്നെ കറക്റ്റ് ടെക്സ്ചറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. പക്ഷേങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഐസ് ക്യൂബ്സിൻ്റെ എണ്ണം ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായി കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് വെള്ളത്തിൻ്റെ അംശം പുറത്തേക്ക് വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ബട്ടർ യൂസ് ചെയ്യുന്ന എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുക. അപ്പോൾ സെയിം ബട്ടറിൻ്റെ തന്നെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെയാണ്. ഇനി ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഈ കണ്ടെയ്നറിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊന്നിനുമല്ല, ഇതൊന്ന് തിരിച്ചെടുത്ത് കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സാധാരണ ബട്ടർ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാൾട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ ഈ ഒരു കറക്റ്റ് ബട്ടറിൻ്റെ തന്നെ ഒരു കളർ കിട്ടാനായിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തത്. അതും വേണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ട് തണുക്കുമ്പോൾ തന്നെ ബട്ടർ നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ ബട്ടർ ഞാൻ തണുപ്പിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഈസി മെത്തേഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെണ്ണ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് ബട്ടറിൻ്റെ ആവശ്യമൊക്കെ വന്നാൽ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നെയ്യ് വെച്ചിട്ട് ബട്ടർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആവശ്യത്തിൽ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സ്റ്റോർ ചെയ്തിട്ട് പിന്നെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ബട്ടർ ഉണ്ടാക്കാൻ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ടച്ച് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.